ഹലോ ഡിയർ ഫ്രണ്ട്സ് ലെറ്റസ് ഡിസ്കസ് എലിമെൻറ്റ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഇൻ ദിസ് വീഡിയോ ദാറ്റ് മീൻസ് വാല്യൂസ് സ്റ്റാറ്റസ് റോൾസ് നോംസ് എക്സെട്ര ഫസ്റ്റ് ഓഫ് ആൾ ലെറ്റസ് ഡിസ്കസ് സ്റ്റാറ്റസ് സമൂഹത്തിലുള്ള ഒരു വ്യക്തിയുടെ സ്ഥാനത്തിനെയാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ദ സ്റ്റാറ്റസ് ഈസ് ദാറ്റ് റെപ്രസെൻസ് ദ പൊസിഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇൻ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് നൗ ലെറ്റ് എസ് ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റസ് പ്രധാനമായിട്ടും സ്റ്റാറ്റസും അവിടുത്തെ കൾച്ചറൽ സിറ്റുവേഷൻ സൊസൈറ്റിയിലെ കൾച്ചറൽ സിറ്റുവേഷനുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ട് അത് ഡിറ്റമിൻ ചെയ്യുന്നത് തന്നെ അവിടുത്തെ കൾച്ചറൽ സിറ്റുവേഷൻസാണ് സ്റ്റാറ്റസ് ഇസ് ഡിറ്റിൻഡ് ഓൺലി ഇൻ റെലവൻസ് ഓഫ് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി അതായത് ഇതൊരു വളരെ ആപേക്ഷികമായിട്ടുള്ള റിലേറ്റീവായിട്ടുള്ളൊരു ടേം ആയിട്ടാണ് കരുതപ്പെടുന്നത് ഒരു പ്രത്യേക സ്ഥാനത്തിനുള്ള പരിഗണ എപ്പോഴും മറ്റൊരുവൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അളക്കാൻ സാധിക്കുകയുള്ളു ഓരോ സമൂഹത്തിലും ഓരോ സ്ഥാനത്തിനനുസരിച്ചിട്ടുള്ള പെരുമാറ്റ രീതികളും നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് സൊസൈറ്റി തന്നെ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കപ്പെടുന്നത് ഓക്കെ എവ്രി സ്റ്റാറ്റസ് ക്യാറീസ് വിത്ത് ഇറ്റ് സം പ്രസ്റ്റീജ് ഒരു അഭിമാനബോധം ഒരു സ്റ്റാറ്റസുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് വെക്കാവുന്ന ഒന്നാണ് സ്റ്റാറ്റസ് ഇസ് എൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് സൊസൈറ്റി ദസ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാറ്റസ് സൊസൈറ്റി ഇസ് ഡിവൈഡഡ് ഇൻ റ്റു ഗ്രൂപ്പ്സ് ഓക്കെ ദീസ് ആർ ദ ഇ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റസ് നൗ മൂവിങ് ഓൺ ടു ദ ടൈപ്സ് ഓഫ് സ്റ്റാറ്റസസ് ദറ്റ് ഈസ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആൻഡ് എസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് നമ്മുടെ ജന്മം കൊണ്ട് കൈവരുന്ന ഒരുതരം സ്റ്റാറ്റസ് ആണ് എസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യേക വിഭാഗത്തിലോ അല്ലെങ്കിൽ പ്രത്യേക വർഗത്തിലോ പ്രത്യേക രാജ്യത്തിലോ കൾച്ചറിലോ ഒക്കെ ജനിച്ചതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സ്റ്റാറ്റസിനെയാണ് എസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്ത്രീയോ പുരുഷനോ ആയിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അടുത്തതായിട്ട് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ് അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ജീവിത കാലഘട്ടം കൊണ്ട് അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്ന സ്റ്റാറ്റസിനെയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അത് നോളജ് കൊണ്ടോ അല്ലെങ്കിൽ എബിലിറ്റി കൊണ്ടോ സ്കില് കൊണ്ടോ എന്തെങ്കിലും പ്രത്യേക കഴിവുകൾ കൊണ്ടായിരിക്കും അദ്ദേഹം ആ ഒരു സ്റ്റാറ്റസ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവുക എക്സാമ്പിൾ ഒരാൾ ടീച്ചർ ആവുക ലോയർ ആവുക ക്രിമിനൽ ആവുക എന്നുള്ളതൊക്കെ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ് നെക്സ്റ്റ് ഇസ് അബൌട്ട് നോംസ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ നോം ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് മോഡ് ഓഫ് പ്രൊസീജിയർ വേ ഓഫ് ഡൂയിങ് സംതിങ് ദാറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു ആർ സൊസൈറ്റി നമ്മുടെ സമയം സമൂഹം അംഗീകരിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ മോഡ് ഓഫ് പ്രൊസീജിയർ ഓഫ് ഡൂയിങ് സംതിങ് എന്തെങ്കിലും ചെയ്യുന്ന രീതികൾ അതിനെയൊക്കെയാണ് നമ്മൾ നോം എന്ന് വിളിക്കുന്നത് ഓരോ നാട്ടിലെയും ഓരോ സൊസൈറ്റിയിലെയും നോംസ് വളരെ വ്യത്യസ്തങ്ങളാണ് ഒരു സ്ഥലത്തെ നോംസ് മറ്റൊരു സ്ഥലത്ത് അബ്നോമലായിട്ട് വേണമെങ്കിൽ ഫീൽ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോം സോഷ്യൽ നോംസ് എന്ന് പറയുന്നത് വളരെ യൂണിവേഴ്സലായിട്ട് സാർവത്രികമാണ് എല്ലായിടത്തും എല്ലാ സൊസൈറ്റിയിലും കാണുന്ന ഒരു ഒരു കാര്യമാണ് നോംസ് ആർ റിലേറ്റഡ് ടു ദ ഫാക്ച്വൽ ഓർഡർ അതായത് ഒരു വസ്തുതാപരമായിട്ടുള്ള ക്രമമാണ് നോംസ് എന്നാണ് പറയുന്നത് അതായത് ഓരോ സമൂഹത്തിനും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു തരം പ്രവർത്തന ശൈലികളുണ്ട് അതിനെയാണ് നമ്മൾ നോം എന്ന് പറയുന്നത് ഓക്കെ നോംസ് ഇൻകോർപ്പറേറ്റ് വാല്യൂ ജഡ്ജ്മെൻറ്റ് തീർച്ചയായിട്ടും ആ നോംസിനനുസരിച്ച് ആ സമൂഹത്തിലെ വ്യക്തി നടന്നിട്ടില്ലെങ്കിൽ അതെപ്പോഴും ഒരു കുറ്റപ്പെടുത്തലിനോ വിലയിരുത്തലുകൾക്കോ ഒക്കെ കാരണമായിട്ട് തീർന്നേക്കാം അതുപോലെ തന്നെ നോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അനുസരിക്കപ്പെടുന്ന ഒരു കാര്യവുമാണ് അടുത്തതായി നമുക്ക് പറയാനുള്ളത് വാല്യൂസിനെ പറ്റിയിട്ടാണ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മൂല്യങ്ങൾ അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് സമൂഹം നിഷ് നിഷ്കർഷിക്കുന്നതിനെയാണ് വാല്യൂസ് എന്ന് പറയുന്നത് ദി ആർ ബ്രോഡ് ഐഡിയാസ് റിഗാർഡിങ് വാട്ട് ഇസ് ഡിസയറബിൾ അഭികാമ്യമായത് എന്ത് എന്താണ് കറക്റ്റായിട്ടുള്ളത് എന്താണ് ഗുഡായിട്ടുള്ളത് എന്നൊക്കെ നിഷ്കർഷിക്കുകയാണ് വാല്യൂസ് പഠിപ്പിക്കുന്നതിലൂടെ ഒരു സമൂഹം ചെയ്യുന്നത് വി ക്യാൻ ഡിഫൈൻ വാല്യൂ ആസ് എ ബിലീഫ് ദാറ്റ് സംതിങ് ഇസ് ഗുഡ് ആൻഡ് ഡിസൈറബിൾ ഇറ്റ് ഡിഫൈൻസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് വേർത്ത് വൈൽ ആൻഡ് വെർത്ത് സ്ട്രൈവിങ് ഫോർ നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്നതും അതുപോലെ തന്നെ അത്യാവശ്യവുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ബിലീഫ്സിനെയാണ് വാല്യൂസ് എന്ന് പറയുന്നത് എന്നാണ് ഈ ഡെഫിനിഷൻ പറയുന്നത് നൗ ലെറ്റസ് ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂസ് ദി ആർ അബ്സ്ട്രാക്ട് അതായത് അമൂർത്തങ്ങളാണ് കോൺക്രീറ്റായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് അതിനില്ല ആൻഡ് അൺ അൺകോൺഷ്യസ്ലി അപ്ഹെൽഡ് നമ്മൾ അറിയാതെ നമ്മുടെ ബോധപൂർവം അല്ലാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒന്നാണ് വാല്യൂസ് എന്ന് പറയുന്നത് ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നാണ് ആൻഡ് ദർ ഇസ് എ കളക്ഷൻ ഓഫ് വാല്യൂസ് ഫോർ ഈച്ച് സൊസൈറ്റി മാത്രമല്ല സൊസൈറ്റിയിൽ ഒരു ഒത്തൊരുമ ഉണ്ടാക്കാൻ ഇൻറ്റഗ്രേഷൻ ഉണ്ടാക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വാല്യൂസ് എന്ന് പറയുന്നത് വൈകാരികമായിട്ട് ഉള്ള ബേസിസ് ആണ് അതിനുള്ളത് അതായത് ഒരു വ്യക്തി വാല്യൂസിൽ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ ഹീസ് ഇമോഷണലി അറ്റാച്ച് ടു ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മാത്രമല്ല കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ വാല്യൂസ് ചെയ്യുന്നുണ്ട് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പർദ്ധ ഇല്ലാതാക്കുക ഓക്കെ സോ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ദീസ് ആർ ദ എലിമെൻറ്റ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ